2019 ഡിസംബർ മുതൽ ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ കേരളത്തിൽ ഏതാണ്ട് 15 ലക്ഷത്തോളം ആളുകൾ പ്രവാസ ലോകത്ത് നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിൽ പകുതിയോളം ആളുകൾ തൊഴിൽ നഷ്ടവും കമ്പനിയുടെ അടച്ചുപൂട്ടലും ഒക്കെയായി തിരിച്ചെത്തിയവരാണ്. ബാക്കിയുള്ള ആളുകൾ തിരിച്ചു പോകാൻ കഴിയാതെ നാട്ടിൽ നെട്ടോട്ടമോടുകയാണ്. തിരിച്ചെത്തിയ 7 ലക്ഷം 8 ലക്ഷം ആൾ തൊഴിൽ നഷ്ടപ്പെട്ട് 8 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നോർക്ക പ്രഖ്യാപിച്ച 1000 കോടിയുടെ വായ്പ ഒരു ഭാഗത്ത് പ്രഖ്യാപനം നടക്കുന്നുണ്ട്. 1000 കോടി വായ്പ കൊടുക്കുമ്പോൾ അതിന് സർക്കാർ കൊടുക്കുന്ന സബ്സിഡി തുക 25 കോടി രൂപയാണ്. 15% സബ്സിഡിയായിട്ട് നോർക്ക അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ 1000 കോടി ലോണ് കൊടുക്കണമെങ്കിൽ എത്ര കോടി സബ്സിഡി വേണമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. 25 കോടി രൂപയാണ് സബ്സിഡി ഇനത്തിൽ നോർക്കയ്ക്ക് വേണ്ടി സർക്കാർ മാറ്റിവെച്ചത്. 1000 കോടി വായ്പ കൊടുക്കുമെന്നൊരു ഭാഗത്ത് പ്രഖ്യാപിക്കും തന്നെ അതിനുള്ള സബ്സിഡി സംഖ്യ 2.5% സർക്കാർ മാറ്റിയത്. 5% കൊടുക്കേണ്ട സർക്കാർ 2.5% സബ്സിഡിയാണ് മാറ്റിയത്. അവിടെ തന്നെ ആ ലോണിൻ്റെ കിട്ടായ്മ അല്ലെങ്കിൽ അതിൻ്റെ സുതാര്യത ഇല്ലായ്മ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ 180,000 ആളുകൾ 5000 രൂപ സഹായത്തിന് വേണ്ടിയിട്ട് നോർക്കയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിൽ 1 ലക്ഷത്തോളം പേർക്ക് 5000 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. 1 ലക്ഷത്തിന് മുകളിലുണ്ടാവും. അതും ഒരു സുതാര്യമായ അല്ലെങ്കിൽ അതൊരു അന്നത്തെ കാലത്തുള്ള ഒരു മുദ്രാവാക്യം എന്നതിലപ്പുറം പ്രത്യേകിച്ചൊരു ഗുണം ഒന്നും ആ പദ്ധതി കൊണ്ട് കേരള സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. പ്രവാസി സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. പ്രവാസി സമൂഹത്തിന് വേണ്ടത് വ്യക്തമായ മാനദണ്ഡത്തോടുകൂടിയുള്ള പുനരധിവാസ പാക്കേജാണ്. ബാങ്കുകാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ലോണ് കൊടുക്കണമെന്ന് നിർബന്ധിച്ച് ലോണ് കൊടുത്ത് എന്നതുകൊണ്ട് ഒരു നേട്ടവും പ്രവാസികൾക്കുണ്ടായില്ല. എൽക്കണിയിൽ കുടുങ്ങണ മാതിരി കുടുങ്ങുക എന്നല്ലാതെ. കാരണം 10-20 വർഷം ഗൾഫിൽ സത്യസന്ധമായി നേരെ ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തുന്ന ഇവർക്ക് ബാങ്കിൻ്റെ കിടക്കണികൾ, ഡിപ്പാർട്ട്മെൻ്റ് പേപ്പർ വർക്കുകൾ ഇതൊന്നും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലോ അല്ല അല്ലെങ്കിൽ അതിലൊരു ശാരീരിക അവസ്ഥയിൽ വരെ ഇവരുണ്ടാവില്ല. ഇവർക്ക് സാധ്യമല്ല. പിന്നെ ലോണിൻ്റെ അവസ്ഥ, അത് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചടക്കാഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങൾ, മാസത്തിൽ അടവ് തെറ്റിയാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ഒരു പ്രവാസി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ ലോണിൻ്റെ സിസ്റ്റം തന്നെ മാറ്റി അതോടൊപ്പം പുനരധിവാസത്തിന് പ്രത്യേകം ഒരു പാക്കേജ് നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള സർക്കാർ ചെയ്യേണ്ടത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ സഹായിക്കാനുള്ള സർക്കാരുകളുടെ സംഘടനയുള്ള നാടാണ് രാജ്യം കേരളം. ലോക കേരള സഭ, നോർക്ക, നോർക്ക ക്ഷേമനിധി ബോർഡ്, നോർക്ക ലീഗൽ സെല്ല്, ഇങ്ങനെ വ്യത്യസ്തമായ കുറേ പ്രസ്ഥാനങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി കേരള സർക്കാരിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു 100% ഒരു 50% ഒരു ഉപകാരപ്രദമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു പൊളിച്ചെഴുത്തിൻ്റെ ആവശ്യമുണ്ട്. സർക്കാർ ഇനി പൊളിച്ചെഴുതണം. പ്രവാസികൾക്ക് വേണ്ടി വ്യക്തമായ, ഇവരെ സ്നേഹിച്ചുകൊണ്ട് പുനരധിവാസ പാക്കേജാണ് പുനരധിവാസമാണ് വേണ്ടത്. ലോണ് കൊടുത്തിട്ട് വിടുക എന്നതിലപ്പുറം പുനരധിവാസം നൽകാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ തിരിച്ചു പോകേണ്ട ആളുകൾ, വിസ ക്യാൻസലായ ആളുകൾ, കമ്പനിയിൽ കമ്പനി അങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉന്നതന്മാരായ ആളുകൾ നാട്ടിൽ കുടുങ്ങുകയാണ്. ഇപ്പം കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ തുടങ്ങിയ രാജ്യങ്ങളിലൂടെ നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാരുടെ ആത്മാർത്ഥത കൊണ്ട്, അവരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട്, അവരുടെ നിരന്തരമായ ശക്തമായ ഇടപെടൽ കൊണ്ട് അതിലൊക്കെ മെല്ലെ നുഴഞ്ഞു കയറി സൗദിയിലേക്ക് എത്താവുന്ന ഒരവസ്ഥയാണുള്ളത്. 2,50,000 മുതൽ 2,10,000 രൂപ വരെ, 20,000 രൂപ വരെ പല ട്രാവൽസ് ടൂർ ഓപ്പറേറ്റർമാരും അതിൽ വാങ്ങുന്നുണ്ട്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുപാട് വിഷയങ്ങൾ അവർക്കുണ്ട്.
ക്വാറന്റൈൻ ആയി 14 ദിവസം അവിടെ, പിന്നെ 7 ദിവസം സൗദിയിൽ. ഇങ്ങനെ കുറേ വിഷയം, ഇതൊക്കെ ഫണ്ട് ഈ കിട്ടുന്ന പൈസ ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ട് ആരെങ്കിലും ഒന്ന് അങ്ങനെ പോകാൻ ശ്രമിച്ചാൽ അത് ചുരുങ്ങി, ഏറ്റവും ചുരുങ്ങിയ 3 ലക്ഷത്തിന് മുകളിൽ ചിലവ് വരും. ആ സ്ഥാനത്ത് 2 ലക്ഷം ടൂർ ഓപ്പറേറ്റർമാർ അവർ റിസ്ക് എടുത്ത്, 170 ആളില്ലാതെ അവർക്ക് പോകാൻ കഴിയില്ല. ചാർട്ടർ വിമാനം സെറ്റ് ചെയ്യാൻ 170 ആൾ വേണം. ഇങ്ങനെ അവർ റിസ്ക് എടുത്ത് സർക്കാരുകൾ നോക്കുകുത്തിയാകുമ്പോൾ നമ്മുടെ ടൂർ ഓപ്പറേറ്റർമാരാണ് നമുക്ക് സാന്ത്വനമേകുന്നത്, സമാധാനമേകുന്നത്, ശാന്തിയേകുന്നത്, കരുണയേകുന്നത്, നമ്മളെ സഹായിക്കുന്നത്. ഇവിടെയാണ് നോർക്കയുടെ പരാജയം, ഇവിടെയാണ് ലോക കേരള സഭയുടെ പരാജയം, ഇവിടെയാണ് ലീഗൽസിൻ്റെ പരാജയം. ഈ ഘട്ടത്തിൽ, ഈ ദുരിതഘട്ടത്തിൽ നമ്മളെ സഹായിക്കാൻ കേരള സർക്കാർ മുന്നോട്ട് വരണം, ധൈര്യസമേത മുന്നോട്ട്. പ്രവാസി സമൂഹം നിങ്ങളെ കൂടെ ഉണ്ട്. എന്താണ് ഇപ്പോൾ കേരള സർക്കാർ ഈ അലംഭാവം കാണിക്കുന്നത് മനസ്സിലാകുന്നില്ല. പ്രവാസി സമൂഹം ശക്തമായി സർക്കാരിൻ്റെ പിന്നിലുണ്ട്. സംശയമൊന്നും വേണ്ട. സർക്കാർ വ്യക്തമായ പദ്ധതികളുമായി വരികയാണെങ്കിൽ, സർക്കാർ വ്യക്തമായ പ്രൊജക്റ്റുമായി വരികയാണെങ്കിൽ, പ്രവാസികൾക്ക് അവർ നിക്ഷേപിക്കുന്ന, അവർ NRE അക്കൗണ്ടിലേക്ക് അയക്കുന്ന കാശ് പോലും ഈ പദ്ധതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രവാസി സമൂഹം തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രവാസി സംഘടനകൾ, ഈ ഒരു വിഷയത്തിൽ ഊന്നിക്കൊണ്ട്, പൊതുവിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഒറ്റക്കെട്ടായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ട കാലഘട്ടമാണ് കടന്നു പോകുന്നത്. നമുക്ക് 2 കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പ്രവാസികളുടെ യാത്ര, മടക്ക യാത്രാ പ്രശ്നത്തിൽ അടിയന്തരമായി നോർക്ക ഇടപെട്ടുകൊണ്ട് അവർക്ക് ശക്തമായൊരു പിന്തുണ നൽകി അവരുടെ കാര്യങ്ങൾക്ക് സമാധാനപരമായി നീതിപരമായി നോർക്ക ഇടപെട്ടുകൊണ്ട്, ലോക കേരള ലോക സഭ ഇടപെട്ടുകൊണ്ട് അവർക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഏർപ്പെടുത്തി വളരെ കുറഞ്ഞ നിരക്കിൽ സൗദി അറേബ്യയിൽ എത്തിക്കാനുള്ള സംവിധാനം, ദുബായിൽ എത്തിക്കാനുള്ള സംവിധാനവും, ഗൾഫ് രാജ്യങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനവും നോർക്കയുടെയും കേരള ലോകസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ കണ്ണു തുറന്നുകൊണ്ട് പ്രവാസികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട നീതി നടപ്പാക്കാനുള്ള സംവിധാനം, പുനരധിവാസ പാക്കേജ് നടപ്പാക്കുക, അവർക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുക. ഈ വന്ന 15 ലക്ഷം ആളുകളിൽ പകുതി ആളുകളും ഇവിടെ നാട്ടിൽ വിസ ക്യാൻസലായി നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അസുഖങ്ങളുണ്ട്, അവർക്ക് ചികിത്സ ചെയ്യാൻ അവർക്ക് കാശില്ല, പണമില്ല, സമ്പത്തില്ല, സമ്പാദ്യമില്ല. അവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ അനുവദിച്ചു കൊടുക്കണം. അവർക്ക് സൗജന്യ റേഷൻ കൊടുക്കണം. അവരെ സ്നേഹത്തിലെടുത്ത് ആ വിഭാഗത്തെ നമ്മുടെ നാടിനെ തീറ്റിപ്പൊറ്റിയ, നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ, കേരളത്തെ കേരളമാക്കി മാറ്റിയ, കേരളത്തെ മറ്റൊരു ഗൾഫ് രാജ്യം പോലെ സമ്പന്നമാക്കി മാറ്റിയ, അതേ രീതിയിൽ വളർത്തിയെടുത്ത് ഈ പ്രവാസി സമൂഹത്തിനോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ സർക്കാർ നോക്കിക്കാണണമെന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ ഗ്ലോബൽ പ്രവാസിക്ക് പറയാനുള്ളത്. എല്ലാവരും ഇതിനുവേണ്ടി ഒത്തുപിടിക്കണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. ജയ് പ്രവാസി.